السلام عليكم ورحمة ورحمة الله الله وبركاته. وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, കരുണാവാരതിയായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സദ്വൃത്തന്മാരുടെ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്ന പ്രതീക്ഷയും പ്രത്യാശയുമെല്ലാം ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രകാശമായി നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൻ്റെ സർവരംഗത്തും ബാധ്യതകൾ നിർവഹിക്കുവാൻ പ്രചോദനമാകുന്നതും പ്രേരിപ്പിക്കുന്നതും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്ന ഈ പ്രതീക്ഷയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നു. ഈ പ്രതീക്ഷയുടെ സ്രോതസ് നിർഭയത്വമുള്ള ഒരു മനസ്സിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഭയം, ഹൃദയത്തിലുണ്ടാകുന്ന വ്യാകുലതയും അത്തരം രൂപത്തിലുള്ള ഉത്കണ്ഠയുമെല്ലാം ഏതൊരു പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത്, ആ പ്രവൃത്തിയിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിലേക്കും കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറുന്നതിലേക്കുമാണ് ഭയം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. മാനവകുലം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും എന്റെ മനസ്സിന് നിർഭയത്വം ലഭിക്കാൻ, മനഃശാന്തി ലഭിക്കാൻ അതിനെന്താണ് മാർഗം, ഏത് രംഗത്തും സംശുദ്ധമായി കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനും സ്വസ്ഥമായി കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൂടുവാനും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കാനും എന്തുണ്ട് മാർഗം എന്ന് അന്വേഷിക്കുന്ന മാനവ സമൂഹത്തോട് വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ ഈ വിഷയ സംബന്ധമായി സൂചിപ്പിക്കുന്നു. എവിടുന്നാണ് യഥാർത്ഥത്തിൽ നിർഭയത്വം ലഭിക്കുന്നത്?
നമുക്കറിയാം നിർഭയത്വം അന്വേഷിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുന്ന എത്രയോ മനുഷ്യ മക്കളെ നമുക്ക് കാണാൻ കഴിയും. വംശീയ കലാപങ്ങളും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി പേടിച്ചോടുന്ന എത്രയോ മനുഷ്യ മക്കളെ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നു. സ്വന്തം ആശയത്തിനു വേണ്ടി, ആശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ആദർശത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി അന്യരാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും പാലായനം ചെയ്യുകയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ രൂപത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ശരീരത്തിൽ ഏറ്റുവാങ്ങുകയും അങ്ങനെ ചെയ്യുന്ന എത്രയോ പതിനായിരക്കണക്കിന് വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ എവിടുന്നാണ് നമുക്ക് നിർഭയത ലഭിക്കുന്നത്? ഏതെങ്കിലും മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്കോ അതെങ്കിൽ ലോകത്തെ ഒന്നാംകിട രഹസ്യാന്വേഷണ സംവിധാനങ്ങൾക്കോ ലോകത്തെ ചുട്ടുചാമ്പലാക്കാൻ ശക്തിയുള്ള അണുവായുധങ്ങൾക്കോ മനുഷ്യന് നിർഭയത്വം കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മനുഷ്യൻ അവന്റെ കരങ്ങളെ കൊണ്ടും അവന്റെ ശക്തികളെ കൊണ്ടും നിർമ്മിച്ചുണ്ടാക്കുന്ന അമ്പര ചുംബികളായ വലിയ സൗധങ്ങൾക്ക് മനുഷ്യന് നിർഭയത്വം നൽകാൻ കഴിയുന്നില്ല. മറിച്ച് അതൊക്കെ ഉത്കണ്ഠയും വ്യാകുലതയും വേവലാതിയും ഭയവുമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ആനുകാലിക സംഭവ വികാസങ്ങൾ ഒരു പഠന വിധേയമാക്കിയാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിൽ എവിടുന്നാണ് നമുക്ക് ഈ നിർഭയത്വം ലഭിക്കുന്നത്? മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള, സ്വസ്ഥമായി കഴിഞ്ഞുകൂടാനുള്ള ഒരു മാർഗം അത് നമുക്ക് എവിടുന്ന് കിട്ടും എന്ന് അന്വേഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ കൃത്യമായ ചില മാർഗങ്ങൾ വിശ്വാസികൾക്ക് മുമ്പിൽ, മാനവ സമൂഹത്തിന് മുമ്പിൽ വരച്ചു കാണിച്ചു കൊടുക്കുന്നു. ഖുർആൻ അതിനെ പ്രയോഗിച്ച് തന്നെ അംനി എന്ന അറബി പദമാണ്. അംനി എന്ന് പറഞ്ഞാൽ നിർഭയത്വം. അതിൽ നിന്നാണല്ലോ മുഅ്മിൻ ഉണ്ടായത്. ഒരു മുഅ്മിൻ, യഥാർത്ഥ സത്യവിശ്വാസി, സദാസമയത്തും അവൻ നിർഭയനായിരിക്കും. എന്ത് തന്നെ പ്രതീക്ഷകൾ ഉണ്ടെങ്കിലും, എന്ത് തന്നെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് കഴിയും. അതാണ് അവന്റെ ഈമാന്, അതാണ് അവന്റെ വിശ്വാസം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം തന്നെ നിയന്ത്രിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ പടച്ചതമ്പുരാൻ, തന്റെ മനസ്സിന്റെ വികാര വിചാരങ്ങൾ അറിയുന്ന വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം സൂറത്ത് കാഫിന്റെ 16-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ, വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലക്കത് കലക്കനൽ ഇൻസാന, തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാൻ ആകുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചത് നാം ആകുന്നു. വനഹ്നു വലക്കത് കലക്കനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബി നഫ്സു, അവന്റെ അന്തരംഗം മന്ത്രിക്കുന്നത്, അവന്റെ ഹൃദയം ഇടിക്കുന്നത് കൃത്യമായി നാം അറിയുന്നു. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ഠനാടിയേക്കാൾ ഏറ്റവും അടുത്ത് കിടക്കുന്നവൻ നാം ആകുന്നു. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അവൻ നിർഭയനായിരിക്കും. അവനക്ക് പ്രയാസങ്ങളില്ല. എന്ത് പ്രതിസന്ധികൾ വന്നാലും ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് ഭരമേൽപ്പിക്കാൻ അല്ലാഹു എത്ര നന്നു, അല്ലാഹു എത്രയാണ്, എത്ര പാത്രമാണ് എന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും അവൻ അകറ്റുന്നത് എന്ന് വിശ്വസിക്കാൻ ഒരു സത്യവിശ്വാസി കഴിയും. ജീവിതത്തിന്റെ എന്ത് പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാണെങ്കിലും ഒരു സത്യവിശ്വാസി അവൻ നിർഭയനായിരിക്കും എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വിശ്വാസികളാണ് ഭൂമിയിൽ, ലോകത്ത് നിർഭയത്വത്തിന് അംഗീകാരമുള്ളവരും നിർഭയം അനുഭവിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവരും എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി തന്നെ മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നു. എങ്കിൽ ഭയം അനുഭവിക്കുന്നവരാരാ? ഉത്കണ്ഠ അനുഭവിക്കുന്നവരാരാ? അത് സത്യനിഷേധികളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഭൂമിയിൽ നിർഭയത്വത്തിനരുകൻ വിശ്വാസികളാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭയം അനുഭവിക്കുന്ന ആളുകൾ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്ന ആളുകൾ, ഉത്കണ്ഠ അനുഭവിച്ച് ജീവിതത്തിന് സ്വസ്ഥമായ ഒരു അന്തരീക്ഷം കാണാൻ കഴിയാത്ത ആളുകൾ, അവര് സത്യനിഷേധികളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിന്റെ 151-ാമത്തെ വചനം, അഭിസമസ്വല്ലാലിമീൻ സനുൽക്കി ഫീ കുലൂബിൽ ലദീന കഫറു റൂബ, അഭിശ്വസിച്ചവരായ